തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ഒരു രുചി വിശേഷമാണ്. തിരുവനന്തപുരത്തുകാർക്കൊക്കെ പൊതുവെ പരിചിതമായ ഒരു പ്രത്യേക ചിക്കൻ വിഭവമാണ് കേത്തൽ ചിക്കൻസ്, കേത്തൽ ഫ്രൈഡ് ചിക്കൻ. അത് വലിയ തോതിൽ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരുപാട് പേരൊക്കെ അത് കഴിക്കാനായി ഈ തലസ്ഥാന നഗരി എത്തുമ്പോൾ എവിടെയാണ് സ്ഥലം എന്നൊക്കെ അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ ഈ രുചി പെരുമ BBCയുടെ വെബ്സൈറ്റിലെ ട്രാവൽ പേജിൽ കൂടി ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഒരു സവിശേഷത. കഴിഞ്ഞ 70 വർഷമായി നഗരത്തിലെ കുഞ്ഞു റെസ്റ്റോറൻ്റ് കേത്തൽ ചിക്കൻ എന്ന പേരിൽ രുചി വിളമ്പുന്നുണ്ട്. ഷിഹാസ് ആണ് നമുക്കൊപ്പം ഈ കേത്തൽ ചിക്കൻ രുചി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇടത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഷിഹാസ്, അവർക്കും ഏറെ സന്തോഷകരമാണ് തലസ്ഥാന നഗരിയിലുള്ള ഈ രുചി ഭ്രാന്തന്മാർ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഫേസ്ബുക്കിലൊക്കെ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ. അവിടുത്തെ ഒരു ആ പേജുകളുടെ ഒരു പ്രധാന ഇടമാണ് ഈ കേത്തൽ ചിക്കൻ. എങ്ങനെയാണ് അവിടുത്തെ ജീവനക്കാരും അതിൻ്റെ ഉടമയും ഒക്കെ ഈ ഒരു വിദേശ മാധ്യമം, അതുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, വിദേശ മാധ്യമത്തിൽ ഇടം നേടിയതും ഇനി കൂടുതൽ തിരക്കുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയ്ക്കുണ്ടോ? തിരക്ക് ഓൾറെഡി ഉണ്ട്, ചെന്നാൽ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുമല്ലോ കഴിക്കാൻ. ക്ഷമിക്കണം, ഷിഹാസ് അവിടുന്ന് ആവേശം പങ്കുവയ്ക്കുന്നുണ്ട്, പക്ഷേ ഷിഹാസിൻ്റെ ശബ്ദം ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യം കേത്തൽ ചിക്കൻ എന്ന ഒരു ചിക്കൻ വിഭവം, അത് തിരുവനന്തപുരം നഗരത്തിൽ ഉള്ള ഒട്ടുമിക്ക ആളുകൾക്കും അല്ലെങ്കിൽ ഭക്ഷണത്തെ ഇങ്ങനെ വളരെ ക്രേസോടുകൂടി പിന്തുടരുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു വിഭവമാണ്. അത് ശാലയിലൊരു കൊച്ചു റെസ്റ്റോറൻ്റാണ് ഈ ഒരു വിഭവം ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഷിഹാസ് പറഞ്ഞോളൂ, എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ ഈ ഒരു വിദേശ മാധ്യമത്തിൽ ഇടം നേടിയതിനെ കാണുന്നത്? ഒപ്പം വലിയ തിരക്ക് ഇതിന് ശേഷവും അവർക്കുണ്ടാകുന്നുണ്ട്. ആ ദിവിഷ, ഇപ്പോൾ ദിവിഷ പറഞ്ഞ പോലെ അവർ ആ ഒരു സന്തോഷം ബി ബി സിയിൽ വന്നതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ ഇത് വലിയ തരത്തിൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ മുതലാളിയെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടൊന്ന് കാണാൻ തന്നെ ഞാൻ കുറേ നേരം തപ്പി നടക്കേണ്ടി വന്നു. പുള്ളി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. കാരണം ഇങ്ങനെ ഇണമുറിയാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞാൻ ഈ മാതൃഭൂമിയുടെ മൈക്കും പിടിച്ച് ക്യാമറയൊക്കെ ഓണാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരും പരിഗണിക്കുന്ന പോലുമില്ല. കാരണം എല്ലാവർക്കും അവരുടെ സ്വന്തം പ്ലേറ്റിലെ ചിക്കൻ കടിച്ചു വലിക്കുക, വീണ്ടും വീണ്ടും ചിക്കൻ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക, അതിലാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല, എങ്കിലും അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ ദിവിഷ പറഞ്ഞില്ല, ഇപ്പോൾ BBCയിൽ വന്നു, ഇനി ഇവിടെ തിരക്ക് കൂടുമെന്ന്. നമ്മുടെ ചാല മാർക്കറ്റിനകത്ത് ചാലയിലേക്ക് കയറുക, കയറിയിട്ട് നാലാമത്തെ ഇടത്തേക്കുള്ള വളവെന്നുള്ളതാണ് ഇവിടെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നത് കേത്തൽ. പക്ഷേ ഇത് സാധാരണ നമ്മളൊരു ഹോട്ടൽ കാണുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഹോട്ടലിരിക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ഹോട്ടലിൽ ഞാനിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് തന്നെ വയനാട്, എറണാകുളം, അതുപോലെ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇതാ ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ആ രുചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ മറ്റൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ സമയമില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആകെ ഒരു 3ഓ 4ഓ 5ഓ ടേബിൾ, അതിന് ചുറ്റും കുറച്ച് കസേരകൾ. ഇവിടെ ഒരു തരത്തിലും വേർതിരിവുകളില്ല. ഇപ്പോൾ ഒരുമിച്ച് വന്ന ആൾക്കാരൊന്നും അല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് അവർ സംസാരിച്ച് അവർ കൂട്ടം കൂടിയിരുന്നെങ്കിൽ കഴിക്കുന്നു. പിന്നെ ഇവിടെ വിളമ്പുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ സിദ്ദിഖാണ് ഇപ്പോൾ ഈ പറയി നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടെ ഈ ചിക്കൻ 8 പീസ് ചിക്കൻ, 5 ചപ്പാത്തി, പിന്നെ ഏറ്റവും ആദ്യം ഒരു നമ്മുടെ വാഴയില കൊണ്ട് വെക്കുന്നു. വാഴയില ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ളൊരു അച്ചാർ വെക്കുന്നു. ഈ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം, പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി, പിന്നെ 5 ചപ്പാത്തി 5 ചിക്കൻ. ഈ 5 ചിക്കൻകാലിൻ്റെ ഒരു പ്രത്യേകത, 45 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ ചിക്കൻ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കറി വെച്ച് പൊരിച്ച് അതിൻ്റെ തന്നെ 8 പീസിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ 2 കാല്, 2 ചിറക്, 2 ചെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയും കണ്ടുമാണ് വിളമ്പുന്നത്. പിന്നെ 70 വർഷം മുമ്പ് തുടങ്ങിയതാണ്, കേത്തൽ സാഹിബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള മാഹിൻ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇത് നോക്കി നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേരമക്കൾ രണ്ടുപേരുതാ ഇതുവഴി അവർ ഓടിച്ചായിട്ട് നടക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിപ്പിക്കായിരുന്നു. അപ്പോൾ 4ാമത്തെ തലമുറയും ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇവർ പറയുന്ന ഒരു പ്രത്യേകത, ഈ 70 വർഷമായിട്ടും ടേസ്റ്റിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞ വിഭവങ്ങളല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു വിഭവങ്ങൾ ഇവിടുത്തെ ഉള്ള ആളുകൾക്കും വേണ്ട, ഇവരും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സംസാരിക്കുന്നത് അതോ ഇനിയാണോ ടേസ്റ്റ് അറിയാൻ പോകുന്നത്? നേരത്തെ അവിടെ പോയിട്ടുണ്ടെന്നറിയാം, ഇപ്പോൾ ചെന്നപ്പോൾ രുചിച്ചോ അതോ ഇനി ശേഷം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ടായിക്കല്ലേ? 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നത് തന്നെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഞാൻ 1.5 മണിക്കൂർ മുമ്പ് അവിടുന്ന് പുറപ്പെട്ട് തന്നെ ഈ ടേസ്റ്റ് അറിഞ്ഞ് സമാധാനത്തോടുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടേസ്റ്റ് നന്നായിട്ട് രുചിച്ച് ഇവർ എന്നെയും ട്രീറ്റ് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷേ പറഞ്ഞു തരാനല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കഴിയുന്നതെല്ലാം വരിക, ഒന്ന് നേരത്തെ പോകേണ്ട ആവശ്യമില്ല. അത് പോകുമ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. എന്തായാലും രുചിച്ചിട്ട് പോരെ, ഇനിയും ഒന്നുകൂടി വേണമെങ്കിൽ അവസരം കിട്ടുമെങ്കിൽ രുചിച്ചിട്ട് പോരെ. എന്തായാലും നന്നാവട്ടെ, അവരോട് നമ്മുടെ ആശംസകൾ അറിയിക്കുക. ഗംഭീരമാകട്ടെ, തലസ്ഥാന നഗരിയിലെ ഏറ്റവും രുചി വിളമ്പുന്ന ഒരു മികച്ച സ്ഥലമായി ഇനി അവർക്ക് തുടരാൻ കഴിയട്ടെ. അപ്പോൾ ആ 70 വർഷം നീണ്ട പാരമ്പര്യം അത് അതുപോലെ തന്നെ തുടരാൻ അതിൻ്റെ പിൻതലമുറക്കാർക്ക് കഴിയട്ടെ. ശരി ഷിയാസ്.